നമുക്കൊപ്പം ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അങ്ങയുടെ പാർലമെന്ററി ജീവിത കാലഘട്ടത്തിൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങുമായി ഏറ്റവും നന്നായി ഒരു വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളെയാണ് ഇപ്പോൾ നഷ്ടമായത്. സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയ സ്ഥിരതയടക്കം അങ്ങേക്ക് നേരിട്ട് ബോധ്യമുള്ളതാണല്ലോ. എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് സീതാറാം യെച്ചൂരിയെ? സൗമ്യതയുടെയും മാന്യതയുടെയും മുഖമായിരുന്നു. മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സാർ സീതാറാം യെച്ചൂരി. ദീർഘകാലം അദ്ദേഹവുമായി പാർലമെന്ററി രംഗത്ത് ഇടതുമുന്നണി ആയിരുന്ന ഘട്ടത്തിൽ, ഇന്ത്യ മുന്നണി ആയിരുന്ന ഘട്ടത്തിലൊക്കെ, യു പി ആയിരുന്ന ഘട്ടത്തിലുമൊക്കെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, 2004 യു പി എ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് സുക്കാൻ പിടിച്ചത്, പ്രധാന ചാലകശക്തിയായി വർദ്ധിച്ചത് അന്നത്തെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സർ ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ലൈസോൺ വർക്കും മറ്റുള്ളവരുമായിട്ടുള്ള നെഗോഷിയേഷൻസും ഒക്കെ നടത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം അനുസ്മരിക്കുക. ആ 2004 ഒന്നാം യു പി എ ഗവൺമെന്റാണ് സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രസക്തി തന്നെ സുസ്ഥിരമായ ഒരു ഭരണം പ്രദാനം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട്, അത്തരത്തിലൊരു ഗവൺമെന്റ് തന്നെ ഉറപ്പുള്ള ഒരു ഭരണം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത് ആ യു പി എ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചാൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന്റെ കാര്യത്തിൽ പോലും ഒരുപക്ഷെ താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്കുണ്ടായിരുന്ന താല്പര്യത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ രൂപത്തിൽ ഒരു മതേതര ജനാധിപത്യ സഖ്യം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള, പിന്തുണയല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു മതേതര ജനാധിപത്യ ദേശീയ സഖ്യം രാജ്യത്ത് രൂപപ്പെടണമെന്ന ഉത്ഘടമായ അദ്ദേഹത്തിന്റെ ആഗ്രഹം, വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമായി ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ മുഖമായി എല്ലാവരും ഉൾക്കൊണ്ടിരുന്ന സീതാറാം യെച്ചൂരി ആ കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ ശ്ലാഘനീയമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാറ്റ്നയിൽ തുടങ്ങിയത് ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിലൊരു പ്രധാന പ്രതിപക്ഷ മുന്നണിയായി രൂപപ്പെടുന്നതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ചടുലമായിട്ടുള്ള ഇടപെടലുകൾ, നിർണായകമായ നീക്കങ്ങൾ വളരെ വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഭിന്നിപ്പും വിയോജിപ്പും പരസ്യമായി പ്രകടിപ്പിച്ച ഒരു ഘട്ടത്തിലൊക്കെ ഇന്ത്യ മുന്നണി ആ പേര് സ്വീകരിക്കുന്ന കാര്യത്തിൽ തന്നെ വലിയ തർക്ക വിതർക്കങ്ങളാണ് ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള യോഗത്തിലുണ്ടായത്. അതൊക്കെ പാച്ചപ്പ് ചെയ്ത് നല്ലതുപോലെ ലൈസോൺ ചെയ്ത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ തന്ത്രജ്ഞത കൃത്യതയോടുകൂടി അളന്നു നോക്കി മനസ്സിലാക്കി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ആ മുന്നണിയെ ദൃഢീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സീതാറാം യെച്ചൂരി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് 14 പേരെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിഗതമായ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കൂടി എടുത്ത തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി ദേശീയ സമിതിയിലേക്ക് പാർട്ടി പ്രതിനിധിയെ അയക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അതും യുക്തിസഹമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സവിശേഷമായിട്ടുള്ള സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ മുഖമെന്ന് നിഷ്പ്രയാസം വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു സാർ സീതാറാം യെച്ചൂരി. മതേതര ജനാധിപത്യ സഖ്യത്തിന് പൊതുവെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും ഒരു കനത്ത ആഘാതമാണ്, നഷ്ടമാണ് സഖാവ് സീതാറാമിന്റെ വിയോഗത്തിലൂടെ, ദേഹവിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ ആ അകാലത്തിലുള്ള വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം, ഞാനത് പറയുമ്പോൾ ദീർഘകാലം LDFന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരാൾ, ഇടതുമുന്നണിയിൽ ദേശീയ തലത്തിലുള്ള ഇടതുമുന്നണിയിലും യു പി എ മുന്നണിയിലും ഒക്കെ പ്രവർത്തിച്ച് പിന്നീടൊരു രാഷ്ട്രീയ നിലപാടിൽ വ്യത്യാസം വന്ന UDFന്റെ ഭാഗമായതിനു ശേഷവും
എന്തൊരു ഊഷ്മളമായ സൗഹൃദ ബന്ധമായിരുന്നു ശ്രീ സീതാറാം യെച്ചൂരിയിൽ നിന്നുണ്ടായത്. ആ മറ്റുള്ളവർ എല്ലാവരുമായും ഊഷ്മളമായ സൗഹൃദവും സാഹോദര്യ ബന്ധവും സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ അക്സെപ്റ്റൻസ്, വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയും അത് ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.